വിലാപങ്ങളുടെ പുസ്തകത്തിന്റെ 3-ാം അധ്യായം 22-23 വചനങ്ങൾ. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. സന്തോഷത്തോടെ പറഞ്ഞേ ഹാലേലൂയ. ഓരോ ദിവസവും കർത്താവിന്റെ ഒരു പുതിയ സ്നേഹം, പുതിയ പുതിയ അനുഭവങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുകയാണ്. ഈ വചനപ്രഘോഷണ നിമിഷങ്ങളിലും ദൈവത്തിന്റെ ആത്മാവ് ഒരു നവ്യമായ പരിവേഷം നമ്മുടെ എല്ലാ ഹൃദയങ്ങളിലേക്ക് നിറയ്ക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് വേണം ഈ ശുശ്രൂഷകളിൽ പങ്കുചേരാനായിട്ട്. ഈ ശുശ്രൂഷകളിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേലും അവരുടെ കുടുംബങ്ങളുടെ മേലും കർത്താവ് യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ വിടുതലുകള്, രോഗശാന്തികള്, പരിശുദ്ധാത്മ അഭിഷേകം സംഭവിക്കട്ടെ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു. സ്നേഹത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ആത്മാവിന്റെ അഗ്നിശക്തിയാൽ ജ്വലിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒരുമിച്ച് ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നിറയാനായിട്ട് സഭയോട് ചേർന്ന് ആത്മാവിൽ ജ്വലിച്ച് നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. മനസ്സിനെ എല്ലാവരും ഏകാഗ്രമാക്കിക്കൊണ്ട് കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ച് ഒന്ന് സ്വസ്ഥമായി നമ്മുടെ ജീവിതങ്ങളെ ഈശോയിലേക്കൊന്ന് സമർപ്പിച്ചുകൊണ്ട് ഈശോയെ അങ്ങയുടെ ദിവ്യ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ, ഈശോയെ അവിടുത്തെ കരുണ കൊണ്ട് എൻ്റെ ജീവിതങ്ങളെ അവിടുന്ന് പൊതിയണമേ, അങ്ങയുടെ വഴികളിലൂടെ സഞ്ചരിക്കാൻ എനിക്കൊരു പുതിയ അഭിഷേകം നൽകണമേ, എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ദൈവിക പ്രകാശം നൽകണമേ, എൻ്റെ കുടുംബത്തിലെ എല്ലാ അസ്വസ്ഥതകളും നീക്കി അങ്ങയുടെ സമാധാനം കൊണ്ട് സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് എല്ലാ ദൈവമക്കളും ഉയർത്തിപ്പിടിക്കട്ടെ. എല്ലാ അസ്വസ്ഥതകളും മാറി ഒരു നവ്യമായ പരിശുദ്ധാത്മ പ്രകാശം നമ്മളിലേക്ക് ഓരോരുത്തരിലേക്ക് നിറയാൻ, കുടുംബങ്ങളിലേക്ക് നിറയാനുള്ള ആഗ്രഹത്തോടെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒന്ന് സ്തുതിക്കട്ടെ. ഹാലേലൂയ. അപ്പസ്തോല പ്രവർത്തനം 1:8 പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഓ കർത്താവേ, ഓ ദൈവമേ, ജീവിക്കുന്നവനെ അങ്ങയുടെ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ ഈ ശുശ്രൂഷകളിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലെ പരിശുദ്ധമ്മയുടെ അതിശക്തമായ മധ്യസ്ഥത വഴി പരിശുദ്ധാത്മാവിന്റെ നവ്യമായ ഒരു അഭിഷേകം ഇപ്പോൾ നിറയാനുള്ള ദാഹത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് സ്തുതിക്കുന്നു. ഹാലേലൂയ 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 ഹാലേലൂയ. ഉന്നതത്തിൽ നിന്ന് ആത്മാവ് വർഷിക്കപ്പെടുമ്പോൾ മരുഭൂമി ഫലപുഷ്ടിയുള്ള വയലും ഫലപുഷ്ടിയുള്ള വയൽ വനവുമായി മാറും. കർത്താവേ, യെശയ്യ 16:32 വചനത്തിന്റെ അഭിഷേകം ഇപ്പോൾ എല്ലാ മക്കളിലേക്കും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന ആരാധന. കർത്താവേ, യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന്റെ അത്ഭുത ശക്തിയാൽ ഇപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും പൂരിതരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ 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 ഹാലേലൂയ. കർത്താവേ യേശുവേ, അങ്ങയുടെ പരിശുദ്ധമായ അത്ഭുത ശക്തിയാൽ യെശയ്യ 32:16-15 വചനത്തിന്റെ അഭിഷേകം ഇപ്പോൾ ദൈവമക്കളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന. ഹാലേലൂയ 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 ഹാലേലൂയ. പരിശുദ്ധാത്മ അഭിഷേകം ഓരോ മക്കളിലേക്കും ഇപ്പോൾ വ്യാപരിക്കട്ടെ. എല്ലാ ഹൃദയങ്ങളും പരിശുദ്ധാത്മാവിൽ ഇപ്പോൾ പൂരിതമാകട്ടെ. നവ്യമായ അഭിഷേകം നിറയട്ടെ. ഒരു പുതിയ ഉണർവ് സംഭവിക്കട്ടെ. ആരാധന 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 ആരാധന. തീക്ഷ്ണതയോടെ തീക്ഷ്ണതയോടെ കരങ്ങൾ താഴ്ത്തി കൈകൾ കൊട്ടി എല്ലാ ദൈവമക്കളും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. ഓ
കൃപ കൈകൾ വീശി കണ്ണുകൾ അടച്ച് സ്വർഗീയ വ്യൂഹങ്ങളോട് ചേർന്ന് അമേ മാലാഖമാരുടെ ചിറകടികളോട് ചേർന്ന് എല്ലാ സ്വർഗവാസികളോട് ചേർന്ന് എല്ലാ ദൈവമക്കളും ഇരുകരങ്ങളും ഒരിക്കൽ കൂടെ സ്വർഗത്തിലേക്ക് ഉയർത്തി ജീവിക്കുന്നവനായ കർത്താവിനെ കൂടെ വസിക്കുന്നവനായ കർത്താവിനെ ഓരോ നിമിഷവും പരിപാലിക്കുന്ന സ്നേഹത്തെ തീക്ഷ്ണതയിലൊന്ന് ആരാധിക്കട്ടെ. ഹല്ലേലൂയ 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 ആരാധിക്കുന്നു 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 സർവശക്തനെ ആരാധിക്കും, പരിപാലിക്കുന്നവനെ ആരാധിക്കും, നിത്യം ജീവിക്കുന്നവനെ ആരാധിക്കും, കൂടെ വസിക്കുന്നവനെ ആരാധിക്കും, ശക്തിപ്പെടുത്തുന്നവനെ ആരാധിക്കും, കൃപ ചൊരിയുന്നവനെ ആരാധിക്കും. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് മഴ പോലെ പെയ്തിറങ്ങി കണ്ണുകളടച്ച് തിരി ആഗ്രഹിച്ചോട്ട്. മഴ പോലെ പെയ്തിറങ്ങി മഴ പോലെ പെയ്തിറങ്ങി അസ്വസ്ഥാനുഭവങ്ങളിലേക്കും കോപസ്വഭാവത്തിലേക്കും എൻ്റെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ളതായ വിഷമതകളിലേക്കും കഠിനഹൃദയത്തിൻ്റെ അവസ്ഥകളിലേക്കും അവയെ തരളിതമാക്കുവാൻ അവിടെ നിന്ന് അറിയണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ ഹല്ലേലൂയാ. നമുക്കിരിക്കാം. രചിക്കപ്പെട്ട ഒരു സംഭവ കഥ ഓർമ്മ വരികയാ. കേൾവിക്ക് അല്പം കുറവുള്ള ടോം എന്ന് പറയുന്നതായ കൊച്ചു പയ്യൻ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അവൻ്റെ ടീച്ചർ അവൻ്റെ അമ്മയ്ക്ക് വേണ്ടി കൊടുത്തുവിട്ടതായ ഒരു കത്ത് കൈവശം പിടിച്ചാണ് വരിക. ഇതിൻ്റെ ഉള്ളടക്കത്തെ കുറിച്ചൊന്നും തിരിച്ചറിവില്ലാതെ ആകാംക്ഷയോടുകൂടെ അവൻ്റെ അമ്മയ്ക്ക് അവൻ ഈ കത്ത് കൈമാറുക. ഈ കത്ത് പൊട്ടിച്ചു വായിച്ച് അമ്മ സങ്കടത്തോടുകൂടെ കൊച്ചു ടോമിനെ ചേർത്ത് പിടിക്കുക. ആ കത്തിൻ്റെ ഉള്ളടക്കം, ഇവൻ പഠിക്കാൻ കഴിവില്ലാത്ത ഒരു കുട്ടിയായതിനാൽ ഈ സ്കൂളിൽ നിന്ന് എത്രയും വേഗം മാറ്റണമെന്നായിരുന്നു. അമ്മയ്ക്ക് വലിയ സങ്കടമായി. കേൾവിക്കല്പം കുറവുള്ള കുഞ്ഞിന് ഇതുപോലൊരു അവഗണന വേണോ എന്നൊക്കെയുള്ള സങ്കടത്തോടുകൂടെ അവനെ ചേർത്ത് പിടിച്ച് ആ അമ്മ പറഞ്ഞു, എൻ്റെ കുഞ്ഞ് പഠിക്കാൻ കുറവുള്ള കുട്ടിയൊന്നുമല്ല, അവൻ വലിയവനാകും. അമ്മ തന്നെ അവൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ തീക്ഷ്ണമായി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തു. കാലങ്ങൾ ഒരുപാട് കടന്നുപോയി. ടോം വലിയവനായി. കാലങ്ങൾക്ക് ശേഷം ടോം ഈ ലോകത്തോട് വിട പറയുമ്പോൾ അമേരിക്ക എല്ലാ വൈദ്യുത ബൾബുകളും അണച്ചുകൊണ്ട് അദ്ദേഹത്തോടുള്ള ബഹുമാന ആദരവ് പ്രകടമാക്കി. വൈദ്യുത ബൾബ് ഉൾപ്പെടെ ഒട്ടനവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയ തോമസ് ആൽവ എഡിസൺ ആയിരുന്നു ആ കൊച്ചു ടോം. നോക്കണേ, കേൾവിക്ക് കുറവുള്ള ഒരു കൊച്ചു പയ്യനെ ആരും ഒരുപക്ഷെ അങ്ങനെ ചിന്തിച്ചെന്ന് വരാം. പക്ഷെ ദൈവത്തിന് അവനെക്കുറിച്ച് വ്യത്യസ്തമായ ഒരു പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷത്തിൻ്റെ 18-ാം അധ്യായം അതിൻ്റെ 10-ാം വചനത്തിൽ ഈശോ സ്നേഹപൂർവ്വം ഇങ്ങനെ ഓർമ്മിപ്പിക്കുക, ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്നേഹത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഇവിടെ ദൈവമക്കളെ, ജീവിതത്തിൽ ഇതുപോലെ പല വ്യക്തികളെയും കണ്ടുമുട്ടുമ്പോൾ അവരുടെ കഴിവ് കുറവിൻ്റെ പേരിൽ, അവരുടെ ചില ബലഹീനതകളുടെ പേരിൽ, അവരുടെ ജീവിതത്തിലെ ചില സാമ്പത്തികമായ പിന്നോക്കാവസ്ഥകളുടെ പേരിൽ നമ്മൾ മാറ്റി നിർത്തുന്നതും തഴയുന്നതുമായ വ്യക്തികളുണ്ടോ? ഞാൻ ചിലപ്പോഴൊക്കെ സങ്കടപ്പെട്ടിട്ടുണ്ട്. ചില വ്യക്തികളും കുടുംബങ്ങളും ഇങ്ങനെ വേദനയോടെ പറയുകയാണ്, അച്ഛാ ആഘോഷങ്ങളൊക്കെ വെക്കുമ്പോൾ ഞങ്ങൾ പലപ്പോഴും തഴയപ്പെടും. ചിലപ്പോൾ ഞങ്ങളെ ക്ഷണിക്കത്തില്ല, ഇനി ക്ഷണിച്ചാൽ തന്നെ ഞങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ എന്തോ ഒരു വേർതിരിവ് ഞങ്ങൾക്ക് വല്ലാതെ അനുഭവപ്പെടും. ഞങ്ങളോടൊന്ന് സംസാരിക്കാനോ ഞങ്ങളൊന്ന് ചേർത്ത് പിടിക്കാനോ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ പലരും ഒരുമ്പെടാറില്ല. കാരണം ഞങ്ങളിന്ന് അത്രയും താഴെയാണ്,
അവരൊക്കെ ഇന്ന് ഉയർന്നുയർന്ന ഒരുപാട് സ്ഥിതിയിലായി. അതുകൊണ്ട് ഇന്ന് പല കാര്യങ്ങൾക്കും പോകാറില്ല. ആരോടുള്ള വെറുപ്പോ വിരോധം കൊണ്ടല്ല, മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ച. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി വിഷമം തോന്നാറുണ്ട് മനസ്സിൽ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കാര്യഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമല്ല ഇത്. ഈ നാളുകളിൽ പല തലങ്ങളിൽ ഇതുപോലെ അവഗണിക്കപ്പെടുന്നവരില്ലേ? ആദിമ ക്രൈസ്തവ സമൂഹത്തില് ഇതുപോലെയുള്ള ഉച്ചനീചത്വങ്ങൾ നിലകൊണ്ടപ്പോഴും അത്താഴവിരുന്നില് ധനികരും ദരിദ്രരും തമ്മിലുള്ള വലിയൊരു വേർതിരിവിന്റെ അവസ്ഥ വന്നപ്പോഴും അല്ലേ പൗലോസ് ലീഗ അതിനെ നിശിദ്ധമായിട്ട് വിമർശിക്കുന്നത് നമ്മൾ കണ്ടെത്തുന്നത്? കൊരിന്തോസുകാർക്ക് ലേഖനത്തിലും മറ്റ് ലേഖനങ്ങളിലും ഒക്കെ എത്രയോ വ്യക്തവും കൃത്യവുമായിട്ടാണ് ഈ കാര്യങ്ങളെ കുറിച്ച് പരാമർശിച്ചിരിക്കുക. നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് ആത്മശോധന ചെയ്യേണ്ട ഒന്നാണിത്. യോഹന്നാൻ സുവിശേഷത്തിന്റെ 13:35 വചനത്തിൽ ഈശോ ഓർമ്മിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. എന്താണ്? നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ എന്റെ ശിഷ്യരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. അപ്പൊ എങ്ങനെയാണ് ശിഷ്യരാണെന്ന് അറിയുക? വേറൊരു പ്രവൃത്തികളിലൂടെയല്ല, പള്ളി പോകുന്ന കണ്ടല്ല, കുരിശ് നാട്ടിരിക്കുന്നത് കണ്ടല്ല, കുരിശ് ധരിച്ചിരിക്കുന്ന കണ്ടല്ല, കൊന്ത ധരിച്ചിരിക്കുന്നത് കണ്ടല്ല, മറിച്ച് നീ കാണിക്കുന്ന കാരുണ്യത്തിന്റെ പ്രകാശനത്തിലൂടെയാണ്, നീ കാണിക്കുന്ന അനുകമ്പാർദ്രമായ മനോഭാവത്തിലൂടെയാണ്, നീ ഒരു ക്രിസ്ത്യാനിയാണെന്നുള്ള വ്യതിരക്തത സമൂഹത്തിലെ നാനാജാതി മതസ്ഥർക്ക് മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന സാക്ഷ്യമായിട്ട് മാറുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിന്ദിക്കാതിരിക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ, മറ്റുള്ളവരെ വിധിച്ചും കുറ്റം പറഞ്ഞും ഇകഴ്ത്തി കാണാനായിട്ട് നമ്മൾ ശ്രമിക്കാതിരുന്നാൽ തന്നെ ഈ ലോക ജീവിതത്തിനപ്പുറത്തേക്ക് വരും നാളുകളിൽ നമ്മുടെ മേലുള്ള വിധിയുടെ അളവിന് കുറവ് വരിയല്ലേ? സത്യമല്ലേ ഇത്? ഓർക്കണം, നമുക്ക് ആരെയും വിധിക്കാനായിട്ടുള്ള അധികാരമില്ല. വിധി മുഴുവൻ കർത്താവിൻ്റെ സന്നിധിയിലാണ്. 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്ന് വഴിതെറ്റിപ്പോയാൽ 99 മരുഭൂമി വിട്ട് ഒന്നിനെ കണ്ടെത്തുള്ളൂ അന്വേഷിക്കുന്ന ഒരു നല്ല ഇടയനാണ് നമ്മുടെ ഈശോ. പഠിക്കേണ്ട പാഠം ആ കർത്താവിൽ നിന്നാണ്. ഈ നാളുകളിൽ ഒരു മകളിനെ കാണാനായിട്ട് വന്നപ്പോൾ അവളുടെ ഭർത്താവിനെ കുറിച്ച് പറയുകയുണ്ടായി. ഈ ദമ്പതികൾ ചെറുപ്പക്കാരാണ്. ഒരു കുഞ്ഞുണ്ട് അവർക്ക്, 4 മാസത്തോളം പ്രായമായ ഒരു കുഞ്ഞുദരത്തിലുണ്ട്. അവളൊത്തിരി വിഷമതയോടെ പറയാണ്, അച്ഛാ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ. എൻ്റെ കുടുംബജീവിതത്തെ കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. മാതാപിതാക്കൾ ആലോചിച്ച് നന്ന ഒരു വിവാഹബന്ധത്തെ ഞാൻ സ്നേഹത്തോടെ സ്വീകരിച്ചു. എനിക്കും അവനെ ഒരു പരിധിവരെ പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കുഴപ്പമൊന്നുമില്ല, ഇത് നല്ലതാണ് എന്നുള്ള ചിന്താഗതിയോടുകൂടെ വിവാഹ ജീവിതം ആരംഭിച്ചു. എന്നാൽ ഏതാനും നാളുകൾ മുമ്പോട്ട് പോയപ്പോൾ തന്നെ പലതരത്തിലുള്ളതായ അസ്വസ്ഥതകൾ ഉടലെടുത്തു. അച്ഛാ എൻ്റെ ജീവിതത്തിൽ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ലഹരി ഉപയോഗിക്കുന്ന ഒരാളെയും ഈ ലഹരിയുടെ ഒരു ദുർഗന്ധത്തെയും. പക്ഷേ എൻ്റെ ജീവിത പങ്കാളി ഒരുപാട് തരത്തിലുള്ള ലഹരിക്കടിമയാണ്. അതുമാത്രമല്ല, വളരെ മോശമായ പല വീഡിയോസും കണ്ട് അതനുസരിച്ച് ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് എന്നെ നിർബന്ധിക്കുകയും ചെയ്യും. ഞാനൊരു വല്ലാത്ത സമ്മർദ്ദത്തിലാണ്. അതുമാത്രമല്ല, പല ലഹരിക്കും അടിമപ്പെട്ട് ഒരു ബോധം നഷ്ടപ്പെട്ട് ചിലപ്പോൾ ഉപദ്രവകരമായിട്ട് എന്നോട് പെരുമാറും. ലോകത്തിലുള്ള മുഴുവൻ ചീത്ത എന്നോട് പറയും. ഞാൻ എങ്ങനെ ചെയ്ത് സഹിക്കുക? ഞാൻ എങ്ങനെ മുമ്പോട്ട് പോവുക? ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുക. പ്രിയപ്പെട്ടവരെ, ഈ മകളുടെ ഹൃദയം തുറന്നതുള്ളതായ ഈ പങ്കുവയ്പ് കേട്ടപ്പോൾ മാനുഷിക ഭാവത്തിൽ എനിക്കൊരുപാട് സഹതാപവും വിഷമവും തോന്നി. ഞാൻ പറഞ്ഞു, ഇതൊന്നും മുമ്പോട്ട് പോകുന്ന കാര്യമല്ല. ഇവൻ്റെ ഈ കാര്യങ്ങളിലൊരു മാറ്റം വരിക എന്ന് പറഞ്ഞത് എത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെയല്ലേ നമുക്ക് തോന്നുക? അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇതിന് ചിലപ്പോൾ ഒരു വേർപിരിയൽ അനിവാര്യമായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങൾ ഞാനിങ്ങനെ മകളോട് ഉപദേശിച്ച് ഞാൻ പറഞ്ഞു, എന്തായാലും നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവം എന്താണ് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കണ്ടേ? അതുകൊണ്ട് ആ സമയത്ത് ഞങ്ങൾ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. ഏതാനും സമയം സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവവചനം എടുത്ത് വായിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിച്ചു. ഈ നിമിഷങ്ങളിൽ തീക്ഷ്ണതയോടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവായ ദൈവമേ അവിടുന്ന് സംസാരിക്കണം. കാരണം 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിലൊന്നിനെ നഷ്ടപ്പെട്ടാൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് ഒന്നിനെ കണ്ടെത്തുവോളം അന്വേഷിച്ചു പോകുന്ന സ്നേഹമാണല്ലോ അവിടുന്ന്. നീ വചനത്തിലൂടെ സംസാരിക്കണേ കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈ വചനം തുറന്നപ്പോൾ എനിക്ക് ലഭിച്ചത് മത്തായി സുവിശേഷത്തിൻ്റെ 18:10 തിരുവചന ഭാഗങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിച്ചോ
അതേ കാര്യം അതിന്റെ പൂർണതയിൽ വെളിപ്പെട്ട് കിട്ടുകയാണ്. സ്നേഹത്തോടെ പറഞ്ഞ ഹാലേലൂയ്യ. ഞാൻ ആ മകളോട് ആ സമയത്ത് ആത്മാവിൽ നിറഞ്ഞ് സംസാരിച്ച് പറയാണ്, മോളെ മാനുഷികമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളെ നീ കേട്ടല്ലോ, എന്നാൽ ദൈവം പറയുന്നത് അതല്ല. ദൈവം പറയുന്നത് അവനെ അവഗണിക്കരുതെന്നും അവൻ നഷ്ടപ്പെട്ടു പോയ ഒരാടാണെന്നുമാണ്. അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒട്ടും അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. കാരണം സാക്ഷാൽ യേശുക്രിസ്തുവാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യം നമ്മളായിട്ടൊന്നും ചെയ്യേണ്ടത് ആവശ്യമില്ല, ദൈവം ഇത് നടത്തിക്കോളും. സ്നേഹത്തോടെ പറയാമോ ഹാലേലൂയ്യ. ഇവിടെ മാനുഷികമായ തലത്തില് ഞാനും നിങ്ങളും ഒക്കെ ഇതുപോലെ ചില ഉത്തരങ്ങൾ കണ്ടെത്തും ചില കാര്യങ്ങൾക്ക്. കാരണം ഇത് കേൾക്കുമ്പോ നമ്മുടെ സഹാനുഭൂതി കൊണ്ട് നമുക്ക് എന്താ തോന്നുക, നമുക്ക് ഇങ്ങനെ തന്നെ പറയാനായിട്ടാണ് തോന്നുക. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നമ്മുടെ ജീവിതങ്ങളിൽ ഒരന്വേഷണം ഇല്ലെങ്കിൽ ചെന്നെത്തുന്ന അബദ്ധങ്ങൾ ഒരുപാടാണ്. നിങ്ങൾക്കറിയാവോ എന്താ സംഭവിച്ചതെന്ന്? അന്ന് പ്രാർത്ഥിച്ച് ആ മകന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ആത്മശക്തി നിറയാൻ ഞാൻ സ്നേഹത്തോടെ പ്രാർത്ഥിച്ച് ഈ മകളെ പറഞ്ഞയച്ചു. പ്രിയപ്പെട്ടവരെ, ആ ദിവസവും പിറ്റേ ദിവസവുമായിട്ട് ഈ മകൻ വന്ന് അസ്വസ്ഥതകളും പ്രശ്നങ്ങളും കുടുംബത്തിലുണ്ടാക്കി. ഞാൻ പറഞ്ഞു, വിഷമിക്കണ്ട, എല്ലാം ഒന്ന് തിരിഞ്ഞു മറിഞ്ഞ് ക്രമീകരിക്കപ്പെടാനായിട്ടുള്ളതാ. കാരണം വേറൊന്നുമല്ല, നമ്മളോട് സംസാരിച്ചത് ദൈവമാണ്. ആ ദൈവം ഒരു ക്രമീകരണം നടത്തുമ്പോൾ അതിന് ചിലപ്പോൾ ഒരു അഴിച്ചുപണിയുണ്ട്. എല്ലാം നാളി കത്തിയിട്ടായിരിക്കും ചിലപ്പോൾ ശാന്തമാകുന്നത്. അതുകൊണ്ട് നമ്മൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് യുദ്ധം ചെയ്യും. പറഞ്ഞേ ഹാലേലൂയ്യ. ഇവിടെ ഒരു സംഭവിച്ച കാര്യം എന്താണെന്നറിയാവോ? പിറ്റേന്ന് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിട്ട് ആ രാത്രി ആ മകൻ ഉറക്കില്ല. അർദ്ധരാത്രിയിൽ ഈ മോളെ വിളിച്ച് കരയാണ്, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇത്രയും പ്രശ്നങ്ങൾ വീട്ടിൽ വന്നുണ്ടാക്കി, ഇനി എങ്ങനെയാണ് എനിക്ക് എൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുക, ഇനി എങ്ങനെയാണ് ഞാൻ അവരെയൊക്കെ ഒന്ന് ഫേസ് ചെയ്യുന്നത്. ഈ നല്ല മോള് സ്നേഹത്തോടെ പറഞ്ഞു, ചേട്ടാ ഒരു വിഷമം വിചാരിക്കണ്ട, ചേട്ടാ നാളെ ഇങ്ങനെ പോരെ, ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ശാന്തമായിക്കൊള്ളും, ആർക്കും ഒരു വിഷമം ഉണ്ടാകത്തില്ല. പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം അവൻ വീട്ടിൽ ചെന്നു. എന്ന് മാത്രമല്ല, അതിനടുത്ത ദിവസം തന്നെ അവരൊരുമിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കുമസാരിച്ച് നല്ല തീരുമാനമെടുത്ത് മടങ്ങി നന്നായി ദൈവത്തിൻ്റെ വചനത്തിനനുസൃതമായ ഒരു ജീവിതം നയിക്കാൻ ഈ ദിവസങ്ങളിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. സന്തോഷത്തിൽ പറഞ്ഞു ഹാലേലൂയ്യ. ഹാലേലൂയ്യ. ഇവിടെ ഞാൻ ഓർക്കാണ്, അതായത് മാനുഷികമായ തലത്തിൽ ഞാൻ എന്ത് ചിന്തിച്ചോ അതിന് തികച്ചും ഘടകവിരുദ്ധമായിരുന്നു ദൈവിക ചിന്ത എന്നുള്ളത്. ഇവിടെ ദൈവത്തിന്റെ തീരുമാനത്തെയോ ദൈവത്തിന്റെ ചിന്തയെയോ അന്വേഷിച്ചില്ലെങ്കിൽ സംഭവിക്കുന്ന അപകടം എന്താണ്? നമ്മൾ ആ സമയത്ത് തന്നെ ഇത് അവസാനിപ്പിച്ചോ, ഇനിയിപ്പോ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് സകലതും വെട്ടിമുറിച്ച് അങ്ങോട്ടിടും. പലപ്പോഴും കുടുംബത്തിൽ സംഭവിക്കുന്ന വലിയൊരു പ്രശ്നം ഇതാണ്, നമ്മൾ എടുക്കാണ് ചില തീരുമാനങ്ങൾ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാലഘട്ടങ്ങളിലല്ല, ഓരോ കാലഘട്ടങ്ങളിലും യേശുക്രിസ്തുവിന്റെ മക്കൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു വ്യക്തവും കൃത്യവുമായ തീരുമാനം അത് എന്റെ ബുദ്ധിയിലോ എന്റെ ചിന്തയിലോ വരേണ്ട ഒന്നല്ല, മറിച്ച് ദൈവം എന്താണ് അതിനെ കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് ദൈവത്തിന്റെ തിരുമുമ്പിൽ ഇരുന്ന് നീ പ്രാർത്ഥിക്കുക, ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. ഈ ലോകത്തിൽ ഞാനും നിങ്ങളും മാനുഷിക ചിന്ത കൊണ്ട് മാറ്റി നിർത്തുന്നവരായ വ്യക്തികൾ ദൈവസന്നിധിയിൽ ചിലപ്പോൾ ഒരുപാട് വിലപ്പെട്ടവരായിരിക്കും എന്നുള്ള സത്യത്തെ മറന്നു പോകരുത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്, ഞാൻ തേടി വന്നിരിക്കുന്നത് നീതിമാന്മാരെ അല്ല, പിന്നെ ആരാണ്? പാപികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ പാപത്തിൽ ജീവിക്കാനായിട്ടുള്ളൊരു ആഹ്വാനം ഈശോമിശിഹ തരുമല്ല കേട്ടോ, മറിച്ച് എന്താണ് ഇതിനകത്ത് സത്യം? പാപത്തിന്റെ വഴികളിൽ നിന്ന് നീ പശ്ചാത്താപത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ ഒരു കാൽപാദം എടുത്തു വെക്കുമ്പോ നിന്നിലേക്ക് ഏഴ് പാദം എടുത്തു വെച്ച് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവസ്നേഹമുണ്ട്. ധൂർത്തപുത്രന്റെ ഉപമയിലൂടെ മാത്രമല്ല, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളെ വിധിക്കാതെ സാന്ത്വനപ്പെടുത്തുന്ന യേശുക്രിസ്തുവിലും ചുങ്കസ്ഥലത്ത് സകലരാലും വെറുക്കപ്പെട്ടിരിക്കുന്ന മത്തായിയെ തന്റെ ശിഷ്യനാക്കുന്ന ദൈവത്തിന്റെ കാരുണ്യത്തിലുമൊക്കെ യേശുക്രിസ്തുവിന്റെ ഈ മനോഭാവം പ്രകടമാ. ദൈവമക്കളെ, നമ്മൾ സ്വന്തമാക്കേണ്ടത് ഈ ഒരു ചൈതന്യത്തെയാണ്. എവിടെയൊക്കെയോ നമ്മളിങ്ങനെ പലരെ അവഗണിക്കുന്നുണ്ട്, കണ്ടുമുട്ടുന്ന ആരും ആയിക്കോട്ടെ, എത്ര തരംതാന്നെന്ന് നമ്മൾ ചിന്തിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, പാപം ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, ഒരുപക്ഷെ ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ കിടക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, ആരെ അവഗണിച്ചേക്കരുത്. ഫ്രാൻസിസിൻ്റെ ചൈതന്യം നമ്മൾ ഓർക്കുന്നുണ്ട്. വഴിയെ നടന്നു പോകുമ്പോൾ ചെളിപുരണ്ട് കയറി വരുന്ന കർഷകൻ ഫ്രാൻസിസിനോട് പറയുന്നുണ്ട്, ഫ്രാൻസിസ് എല്ലാവരും താങ്കളെക്കുറിച്ച് ഒരു വിശുദ്ധനെന്ന് പറയുന്നു, അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ. വീണ്ടും
ആ മനുഷ്യൻ ചേറിലേക്ക് ഇറങ്ങിപ്പോയി എന്നാണ് കസാൻഡിസാക്കീസ് സെന്റ് ഫ്രാൻസിസിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളെ തിരുത്തുന്നവര്, ഉപദേശിക്കുന്നവര് ആരും ആയിക്കോട്ടെ, നീ ജീവിതത്തിൽ കണ്ടെത്തിയ തെറ്റും കുറവുമുള്ള വ്യക്തികളായിക്കോട്ടെ, ദൈവം നിന്നെ അവനിലൂടെ അവളിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് എന്ന സത്യത്തെ മറന്നു പോകണ്ട. ആരെയും നിന്ദിക്കാതിരിക്കാൻ, ആരെയും വിധിക്കാതിരിക്കാൻ, എൻ്റെ ജീവിതത്തിൽ വിധിയാളനായവൻ വിധി നടത്തുമ്പോൾ ഞാൻ ആരെയും വിധിക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ എന്നോട് കാരുണ്യം കാണിക്കാൻ ഇടയായാൽ എത്രയോ അനുഗ്രഹമാണ്. സ്നേഹപൂർവം ദൈവകാരുണ്യ സന്നിധാനത്തിൽ പ്രാർത്ഥിച്ച്, ദൈവമേ, മറ്റുള്ളവരെ നിന്ദിക്കാതിരിക്കാൻ ഒരു ഹൃദയം തരണമേ എന്ന് തുറന്ന മനസ്സോടെ പ്രാർത്ഥിക്കാം. ദൈവാനുഗ്രഹങ്ങൾ നേടാം. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു എന്നരുളി ചെയ്തുകൊണ്ട് അച്ഛങ്ങളായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ജീവൻ ബലി സമർപ്പിക്കാൻ തയ്യാറായ ഈശോയെ, അങ്ങയുടെ മുറിയപ്പെട്ട സ്നേഹത്തെ ഈ ദിവ്യകാരുണ്യത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും പൂർണ്ണമായും അങ്ങയുടെ മുറിയപ്പെടുന്ന സ്നേഹത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 23 സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ ആലപിക്കുന്നവയെ, ഞങ്ങളുടെ ഹൃദയങ്ങളിലും സ്നേഹത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സമൃദ്ധമായ പുൽത്തകടിയിൽ അവിടുന്ന് എന്നെ മേയ്ക്കും. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കും. എൻ്റെ ഇടയ, അവിടുത്തെ അജമായ ഞാൻ എൻ്റെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്ക് പിന്നാലെ, ലോക സന്തോഷങ്ങൾക്ക് പിന്നാലെ വഴിതെറ്റി ഇടറിപ്പോയപ്പോ എന്നെ തേടിയെത്തിയിട്ടുള്ള സ്നേഹമാണ് അവിടുന്ന്. അങ്ങയുടെ അനന്ത കരുണയാൽ മാറോട് ചേർക്കാനുള്ള കൊതിയോടെ എൻ്റെ ജീവിതത്തെ തേടി വന്നങ്ങേ സന്തോഷത്തോടെ ഓർക്കുക കർത്താവേ. വീണ്ടും വീണ്ടും ഞാൻ ഇടറിപ്പോകുന്ന വഴികൾക്കെല്ലാം മാപ്പ് ചോദിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ സ്നേഹമേ, ബലഹീനതകളും കുറവുകളും നിറഞ്ഞ വഴിതെറ്റിപ്പോകുന്ന എൻ്റെ ജീവിതത്തെ സ്നേഹപൂർവ്വം ഇതാ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോ, അങ്ങയുടെ മാറോട് ചേരാൻ, അങ്ങയുടെ കൈകളിൽ എന്നെ വഹിക്കാൻ തെല്ലും യോഗ്യത ഇരിക്കില്ല. കുറവുകളും പാപാവസ്ഥകളും കൊണ്ട് അശുദ്ധമാണ് എൻ്റെ ജീവിതം. അങ്ങനെ കൈകളിൽ വഹിക്കാനായിട്ടുള്ള വിശുദ്ധി എനിക്കില്ല കർത്താവേ. എങ്കിലും ഈ നിമിഷങ്ങളിൽ നിന്റെ അനന്ത കരുണയിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുക. ഈശോയേ, നല്ല ഇടയനായവനെ, എന്നോട് കരുണ തോന്നണമേ, സ്നേഹത്തോട് ചേർക്കണമേ. ഇടയനേശുവേ, ഇടയനേശുവേ, അഭയമില്ലാതൊരാടു ഞാനിന്ന്, അഭയമില്ലാതൊരാടു ഞാൻ. ഇടയനേശുവേ, ഇടയനേശുവേ, അഭയമില്ലാതൊരാടു ഞാനിൻ, അഭയമില്ലാതൊരാടു ഞാൻ. തോളിലെടുക്കുവാൻ, മാറിലണയ്ക്കുവാൻ, ഓടിവരുന്നൊരിടയൻ നീ. തെറ്റി നടന്നു ഞാൻ ഇടറിയ മനസ്സുമായി, നിന്നെ കാണാതതിദൂരം. തെറ്റി നടന്നു ഞാൻ
ഇടറിയ മനസ്സുമാ നിന്നെ കാണാതിദൂരം നിൻ വിളി കേൾക്കാതിദൂരം ഇടയനേശുവേ ഇടയനേശുവേ അഭയമില്ലാത്തൊരാടു ോട് ചേരാടു ഞാൻ എന്നെ അനുഗ്രഹിക്കുവോ ഇടയനേശുവേ അഭയമില്ലാത്തൊരാടുക കീഴിൽ അഭയമില്ല യോഗ്യതാടു ഞാൻ ഓരോ ജീവിതങ്ങളെയും കർത്താവ് ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കുന്നൊരു സമയമാണിത്. അനുഗ്രഹത്തിൻ്റെ കരങ്ങൾ കർത്താവ് നമ്മുടെ മേലെ ഉയർത്തുന്ന നിമിഷങ്ങളാണ്. എല്ലാ ദൈവമക്കളും രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി പിടിച്ച് യേശു ക്രിസ്തുവിനെ അത്ഭുത നാമത്തെ വിളിച്ച് സ്തുതിക്കുമ്പോൾ അവിടുത്തെ അത്ഭുത ചൈതന്യം നമ്മുടെ ജീവിതങ്ങളിലേക്ക് നിറയും. നല്ല ഇടയനായ അവിടുത്തെ സ്നേഹത്തിൻ്റെ സാന്ത്വനം നമ്മുടെ ജീവിതങ്ങളെ സ്പർശിക്കും. ആഗ്രഹത്തോടെ വിളിക്കട്ടെ, യേശുവേ 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 അനേക മക്കളുടെ ജീവിത സങ്കടങ്ങളിലേക്ക്, പ്രതീക്ഷ നഷ്ടപ്പെട്ട അനുഭവത്തിലേക്ക്, മറ്റെല്ലാവരെ തിരസ്കരിച്ചതിന്റെ നൊമ്പരപ്പാടുകളിലേക്ക് യേശുവിന്റെ ശക്തി നിറയട്ടെ. മുറിവേറ്റവൻ മുറിവണക്കട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.